ഹലോ ഗായ്സ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ്. അപ്പം ഞാൻ ഇത് സെക്കൻഡ് പാർട്ടാണ്, അതായത് സെക്കൻഡ് സിറ്റിംഗ് അല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സിറ്റിംഗ് ചെയ്തായിരുന്നു. നിങ്ങളെല്ലാവരും ഞാൻ ഇവിടെ അലൈനറിൻ്റെ കാര്യം നോക്കാൻ വന്നത് കണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സ്കാനിങ് പരിപാടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊന്ന് കറക്ഷൻസ് ചെയ്യാനും സ്കാൻ ചെയ്യാനും ഇതിൻ്റെ കറക്റ്റായിട്ട് പ്രോപ്പറിനെ ഓർത്തോളജിസ്റ്റിനെ കാണിച്ച് ചെക്ക് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഫസ്റ്റ് സ്റ്റേജിനാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സീറോ സ്റ്റേജ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി അലൈനർ. അതായത് നമ്മളിത് യൂസ് ചെയ്തൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്, നമുക്കൊന്ന് പഴകാൻ വേണ്ടിയിട്ട് തന്നിരുന്നതാണ്. അപ്പോൾ അത് കാണിക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലായിരുന്നു. ഇന്നാണ് ഫസ്റ്റ് സ്റ്റേജ്, അപ്പോൾ എനിക്ക് ഇന്ന് മൂന്ന് ട്രേ തരും എന്നാണ് പറഞ്ഞത്. അതായത് സെക്കൻഡ് സ്റ്റേജിലെയും തേർഡ് സ്റ്റേജിലെയും നമുക്ക് നോക്കാം എന്തായാലും. വരും, നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ എന്തൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല, പറഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഒരു അറ്റാച്ച്മെന്റ് കൊടുക്കും, അതായത് തുറന്നിട്ട് ഇതിൽ ചെറിയൊരു അറ്റാച്ച്മെന്റ് കൊടുക്കും. ഇത് കഴിഞ്ഞിട്ട് 10 സെറ്റ് ഓഫ് ട്രേ തരും. ഓക്കെ, ഇത് ട്രാൻസ്പെറന്റ് ട്രേ ആണ്. ഇതാണ് നമ്മൾ ത്രൂ ഔട്ട് വെക്കുന്ന ട്രേ. ഇപ്പൊ സീറോ സ്റ്റേജ് പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പല്ലിൽ കമ്പി ഇടുമ്പോഴത്തേക്ക് ആദ്യം ഇങ്ങനെ ഒട്ടിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ നമുക്ക് പ്രഷർ പോയിൻ്റ് ഒരെണ്ണം വേണം. അപ്പോൾ ഈ പ്രഷർ വെച്ചിട്ടാണ് ഈ പല്ല് താഴെ ഉണ്ടാവുക. അപ്പോൾ അതാണ് ഈ അറ്റാച്ച്മെൻറ്റ്. ആ ആദ്യം കാണിച്ച ട്രേ നമ്മൾ വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു ലിക്വിഡ് പോലെ ആക്കുമ്പോഴത്തേക്കും ഈ അറ്റാച്ച്മെൻറ്റ് അവിടെ ഫിക്സ് ആവും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റേത് വെച്ചാൽ നമ്മുടെ പ്രോസസ്സ് കറക്റ്റ് ആവുന്നത്. ഈ പ്രോസസ്സ് നമുക്ക് ചെയ്തു തരും. പല്ലിങ്ങനെ നീങ്ങും, കണ്ടോ ഈ സൈഡിൽ നിന്നല്ലേ പറഞ്ഞത്. ഓക്കെ, ഇത്ര ഉള്ളിലോട്ടാവും, അതായത് എക്സ്ട്രാക്ഷൻ ഇല്ലാണ്ട് ഇത്ര ഉള്ളിലോട്ടാണ്. ഇനി കുറച്ചും കൂടി ഉള്ളിലോട്ടാക്കണമെങ്കിൽ പല്ല് എക്സ്ട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ കുളിക്ക് വരും. കാരണം സ്പേസ് നമ്മൾ സൈഡിൽ നിന്നാണ് നമ്മൾ ട്രിം ചെയ്തേക്കണം. നമ്മളപ്പോൾ അറ്റാച്ച്മെൻറ്റ് വെച്ചു, എന്നിട്ട് ഞാൻ ഇപ്പോൾ അപ്പർ പോർഷൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോവർ പോർഷനും കൂടെ വെക്കണം. ഇതിപ്പോൾ എനിക്ക് ഇനി 45 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. ഇപ്പോൾ സ്റ്റേജ് 1 എനിക്ക് തന്നെ, എനിക്ക് ഡോക്ടർ 3 സ്റ്റേജ് തന്നിട്ടുണ്ട്. സ്റ്റേജ് 2 17 ദിവസം ഇത് വെച്ച് കഴിഞ്ഞിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത 15 ദിവസം കഴിയുമ്പോൾ സ്റ്റേജ് 3 വെക്കണം. ഇത് തന്നെ ലൂസാവും, താഴുന്നതനുസരിച്ച് ലൂസാവും. അത് കഴിഞ്ഞിട്ട് അടുത്തതിന് വരണം. അപ്പം ഞാൻ എല്ലാ അടുത്തതും കൂടെ വെച്ചിട്ട് ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനം ചെയ്യാണ്. ഇനിയിപ്പോൾ 45 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. അപ്പം 45 ദിവസം കഴിഞ്ഞിട്ടേക്കും എൻ്റെ എത്ര താങ്ങുന്നു നേരത്തെ കണ്ടില്ലായിരുന്നു. അപ്പം ഇത് അതിന് എത്ര താങ്ങുന്നു ഞാൻ കാണിച്ചു.